ഹലോ എവറിവൺ, ഐം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺമറിയൻ ഹോസ്പിറ്റൽ, പാല. കഴിഞ്ഞ തവണ ഞാൻ ലൈവ് പോയതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളിൽ ഞാൻ ഒരു 20% മാത്രമേ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, കാരണം ആകെ ഇതൊരു 45 മിനിറ്റ്സ് മാക്സിമം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് കുറച്ച് കമൻസ്, ഒത്തിരിയേറെ ചോദ്യങ്ങളുണ്ട്. അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് കവർ ചെയ്യാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫാഹിദ റഹീം എന്ന് പറയുന്ന ഒരാളെ ചോദിച്ചതാണ്. ഡോക്ടർ, ഞാൻ 29 വയസ്സുള്ള ഒരു ലേഡിയാണ്. എനിക്ക് 80 kg വെയിറ്റ് ഉണ്ട്. എൻ്റെ ഹൈറ്റ് 165 cm. 10 മാസമുണ്ട്. ഒരു വെയിറ്റ് ലോസ് ഡയറ്റ് പറഞ്ഞു തരാമോ? സൈക്ലിംഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. ഈ 10 മാസമുണ്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. ഇത്രയും സമയം കൊണ്ട് എത്ര കുറയും എന്നുള്ളതൊക്കെ ആയിരിക്കും കാൽക്കുലേഷൻ. എന്നാലും ഫാഹിദയോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഇപ്പം ഹൈറ്റ് 165 cm എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മുടെ ശരീരം, ഇപ്പം ഫാഹിദ മാത്രമല്ല ആരും ആയിക്കോട്ടെ, നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ എന്ന് നമ്മൾ അളക്കുന്നത് വളരെ സിമ്പിളായിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പം നമ്മൾ 165 cm ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ 100 അങ്ങ് കളയുക. അപ്പം 65 kg ആണ് എക്സാക്റ്റ് വെയിറ്റ് ഒരു ബോഡിക്ക് ആവശ്യമുള്ളത്. അതായത് 165 cm ഉള്ള ഒരാളുടെ വെയിറ്റ് അതൊരു 5 kg, 70 kg വരെ ആകാം, 60 kg വരെ ആകാം. 5 kg കൂടുകയും കുറയുകയും ചെയ്യാം. അപ്പം 60 to 70 kg വരെയാണ് ആ ശരീരത്തിൻ്റെ ഒരു കൂടാനും കുറയാനും പറ്റിയ ഒരു വെയിറ്റ്. സോ ഇവിടെ ഫായതയ്ക്ക് 80 kg ഉള്ളത് കൊണ്ട് മാക്സിമം 70 kg ആ ശരീരത്തിന് പാടുള്ളത് കൊണ്ട് 10 kg കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് കാരണം കൊണ്ടാണ് വെയിറ്റ് കൂടിയേ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അപ്പോൾ PCOD ഉണ്ടോ? PCOD ആണെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ആയി അബ്ഡോമൻ പെൽവിസ് ചെയ്തെങ്കിൽ മാത്രമേ PCOD ഉണ്ടെന്നുള്ളത് അറിയത്തുള്ളൂ. ഇനി അതല്ല, തൈറോയ്ഡാണോ കണ്ടീഷൻ? അപ്പോൾ അതിനകത്ത് തൈറോയ്ഡിൻ്റെ T3, T4, TSH ചെക്ക് ചെയ്യണം. തൈറോയ്ഡിൻ്റെ ആൻറ്റിBody, ആൻറ്റിTG, ആൻറ്റിTPO ചെക്ക് ചെയ്യണം. തൈറോയ്ഡിൻ്റെ സ്കാൻ ചെയ്യണം. നൊഡ്യൂൾസോ സിസ്റ്റോ ഇൻഫ്ലമേഷനോ ഉണ്ടോയെന്ന് അറിയാനായിട്ടുള്ള ചെക്ക് ചെയ്യണം. അപ്പോൾ തൈറോയ്ഡാണോ അല്ലെന്ന് കൺഫേം ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഭക്ഷണം കഴിച്ചിട്ടാണോ വണ്ണം വെക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതെയാണോ? ഭക്ഷണം കഴിച്ചിട്ടാണ് വണ്ണം വെക്കുന്നതെങ്കിൽ ഗ്ലൂക്കോസ് കണ്ടൻ്റ് ആണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് പൊതുവേ വണ്ണമുള്ള ആൾക്കാരാണോ, അതും കൂടെ നമ്മൾ മെയിനായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ഏതെങ്കിലും സ്റ്റിറോയിഡായിട്ടുള്ള മെഡിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട് വെയിറ്റ് കൂടിയതാണോ, അതും നമ്മൾ നോക്കേണ്ടതാണ്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കാരണങ്ങൾ വരുന്നത്. അപ്പോൾ ഹോമോണൽ ഇംബാലൻസിൽ PCODയും തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും. അപ്പോൾ ഹോമോൺസാണ് പ്രോപ്പറായിട്ട് ക്ലിയർ ആക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന, ഡയബറ്റിക് കണ്ടീഷനിൽ ഇൻസുലിൻ എടുക്കുന്ന ആളുകളിലും വെയിറ്റ് കൂടും. അപ്പോൾ നമ്മൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ഷുഗർ കുറയ്ക്കാൻ വേണ്ടി മാത്രമല്ല, അത് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്ന ഒരു ഹോമോൺ കൂടിയാണ്. സോ അതുകൊണ്ട് ഇൻസുലിൻ കൂടുതൽ എടുക്കുന്ന ആളുകൾക്ക് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ്റെ ഡോസാണ് കുറയ്ക്കേണ്ടത്. പക്ഷേ ഇൻസുലിൻ ഡോസ് വെറുതെ നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മുടെ ഓർഗൻസിനെ ഫങ്ഷനിങ് ആക്കാനുള്ള മെത്തഡുകളാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അതാണ്. സോ അതുകൊണ്ട് എന്ത് കാരണം കൊണ്ടാണ് വെയിറ്റ് കൂടിയത്? ഇനിയും ഇത് ഏത് കാരണമായാലും കോമണായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ വെബ്സൈറ്റിൽ www.drmanojjohnson.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിനകത്ത് ഡയറ്റ് ചാർട്ടുണ്ട്. ആ ഡയറ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഡയറ്റ് എന്ന് പറയുന്ന ഡയറ്റുണ്ട്. അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കുറവായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഫാറ്റും എല്ലാം നല്ല അളവിൽ കിട്ടുന്ന രീതിയിൽ ബോഡിക്ക് ആവശ്യത്തിലുള്ള എല്ലാ പോഷകങ്ങളും കിട്ടിക്കൊണ്ട് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസിനുള്ള ഡയറ്റ് ചാർട്ട് അവിടെ ഉണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ ഡോക്ടറെ കണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഈ വെയിറ്റ് കൂടുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പല ആളുകൾക്കും ഹോസ്പിറ്റലിൽ വന്ന് കൺസൾട്ട് ചെയ്ത് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർ എന്ത് പറഞ്ഞാൽ ഓൺലൈൻ കൺസൾട്ടേഷൻ്റെ ഫെസിലിറ്റി നമ്മൾ വെക്കുന്നത് അതുകൊണ്ടാണ്. ആദ്യം ഓൺലൈൻ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്ത് സ്കാനിങ്ങുകളെല്ലാം ചെയ്തിട്ട് എന്നിട്ടാണ് പ്രോപ്പറായിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് പറയും നിങ്ങളുടെ വെയിറ്റ് കൂടുന്നത് ഇന്ന കാരണം കൊണ്ടാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു പ്രോപ്പർ ക്ലാരിറ്റിയോട് കൂടി മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. സോ അതുകൊണ്ട് ഫായിദ 10 മാസം കൊണ്ട് എത്ര കിലോ കുറയുന്നു നോക്കണ്ട. നമ്മുടെ ഈ പറയുന്ന ഹോമോണൽ വേരിയേഷൻസ് കാര്യങ്ങളൊന്നും അല്ലെന്നുണ്ടെങ്കിൽ ഒറ്റ മാസം കൊണ്ട് തന്നെ നമുക്കൊരു 5 കിലോ കുറയും. പക്ഷേ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 3 മാസം കൊണ്ട് 10-12 കിലോ നമുക്ക് നിസ്സാരമായിട്ട് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അത് പ്രോപ്പർ ഗൈഡൻസോട് കൂടി മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതേപോലെ രണ്ടാമത് അംബിക ബേബി, ഡോക്ടർ 2 കാലുകളിലും പെരുവിരലിൻ്റെ സൈഡ് മരവിച്ച് ഇരിക്കുന്നു, എന്തായിരിക്കും കാരണം?
ഈ പെരുവിരലിൻ്റെ സൈഡ് ഇതൊക്കെ എന്ന് പറയുന്ന മൂന്നാല് കാരണങ്ങളുണ്ട്. ഒന്ന് ന്യൂറോപ്പതി കണ്ടീഷൻ. ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടികൾക്ക് നെർവ്സിലേക്കുള്ള ബ്ലഡ് സപ്ലൈ പ്രോപ്പറായിട്ട് കിട്ടാതെ വരുമ്പോൾ ആ ഇമ്പൾസസ് ഒന്നും പ്രോപ്പറായിട്ട് പാസ്സാകാതെ അവിടെ നമുക്ക് മരവിപ്പ് അനുഭവപ്പെടുന്ന ഒരു കണ്ടീഷനാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നെർവ് കംപ്രഷനുമായിട്ട് ബന്ധപ്പെട്ടത്, ഇപ്പോൾ സയാറ്റിക് നെർവ് കംപ്രഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഡിസ്കിൻ്റെ നട്ടലിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം കൊണ്ട് ഈ പെരുവിരലിൻ്റെ ഭാഗത്ത് മരവിപ്പുണ്ടാകും. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ കാലിൻ്റെ മരവിപ്പുണ്ടാകും. പിന്നെയുള്ളത് ഏതെങ്കിലും യൂറിക് ആസിഡ് പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഈ കാലിന് മരവിപ്പുണ്ടാകും. സർക്കുലേഷൻ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് കാലിന് മരവിപ്പുണ്ടാകും. ഓവർ വെയ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കാലിന് മരവിപ്പുണ്ടാകും. അതങ്ങനെ പല കാരണങ്ങൾ കിടക്കുകയാണ്. അപ്പം തൈറോയ്ഡ് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സോ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മളൊരു ക്ലാരിറ്റി വരുമ്പോഴേ നമുക്ക് കാലിൻ്റെ മരവിപ്പിനോ പെരുപ്പിനോ ഉള്ള കാരണം നമുക്ക് കിട്ടത്തുള്ളൂ. ആ കാരണം നോക്കിയിട്ട് അതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ വെറുതെ മരുന്ന് കഴിച്ചാൽ പോരാ. ഡോക്ടറെ ട്രെയിൻ ചെയ്ത ഡോക്ടേഴ്സ് കണ്ണൂരിലോ കോഴിക്കോടോ ഉണ്ടോ? ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ടും ഇപ്പം നമ്മളിവിടെ പാലായിലെ ഹോസ്പിറ്റലിൽ മെയിനായിട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ടുള്ള പല മെഡിക്കൽ സിസ്റ്റമിലുള്ള ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് വരികയും അവർക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ്റെ ട്രെയിനിങ് കൊടുക്കുകയും പുതിയ മെത്തഡായിട്ടുള്ള ഡയഗ്നോസിസ് മെത്തഡുകൾ, പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കോമ്പിനേഷൻസ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുത്തേച്ച് അവരങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഇപ്പം നമുക്ക് കണ്ണൂരിലാണെന്നുണ്ടെങ്കിൽ കൂത്തുപറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, കോഴിക്കോടാണെങ്കിൽ നമുക്ക് കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്, അതേപോലെ കോട്ടക്കൽ മലപ്പുറത്ത് കോട്ടക്കലിലുണ്ട് എടറിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതേപോലെ എറണാകുളത്ത് എടപ്പള്ളിയിലുണ്ട്, അതേപോലെ നമുക്ക് ട്രിവാൻഡ്രത്തുണ്ട് ഇഞ്ചക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്. സോ ഇവിടെയെല്ലാം നമുക്ക് ഈ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നങ്ങൾ അറിയാനായിട്ട് അത് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു കുഴപ്പവും കാണത്തില്ല നമുക്ക്, പക്ഷെ എപ്പോഴും പ്രയാസവും ബുദ്ധിമുട്ടുകളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം. ബീന അലവുദ്ദീൻ, ഓക്കെ, ബീന അലവുദ്ദീൻ ചോദിച്ചേക്കുന്നത് ഡോക്ടർ 3 മന്ത്സ് തൈറോ കെയർ ഒമേഗ 3 കഴിച്ചു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, TSH 2.62 നോർമലാണ് ആയി, പക്ഷേ പെറോക്സിഡേസ് TPO 204 തൈറോഗ്ലോബുലിന് 174 കാണിക്കുന്നത്. സാർ ഇത് റെഡ്യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണം? സി TG TPO എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സാധാരണ ഒരു TSH ചെക്ക് ചെയ്യുമ്പോൾ തൈറോയിഡുള്ള ആളുകൾ TSH ചെക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ തൈറോയിഡ് ഇല്ലാത്ത ആളുകൾ TSH ചെക്ക് ചെയ്യുമ്പോഴോ ചിലപ്പോൾ നോർമലായിരിക്കും, പക്ഷേ ആൻറ്റിബോഡീസ് ചിലപ്പം കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്യുമ്പോൾ എന്തിനാണ് ആൻറ്റിബോഡീസ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഭൂരിഭാഗം ആളുകൾക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. കാരണം പലപ്പോഴും അവർ ഇത്രയും കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ടെസ്റ്റേ ചെയ്ത് കാണത്തില്ല. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആൻറ്റിബോഡീസ് എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ നീർക്കെട്ടുണ്ടാകുന്നതിൻ്റെ കാരണമാണ്. ഈ നീർക്കെട്ടിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല പല പ്രശ്നങ്ങളുണ്ടാകും. മുടിയുടെ പ്രശ്നം, സ്കിന്നിൻ്റെ പ്രശ്നം, ദഹന ബുദ്ധിമുട്ടുകൾ, ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, ടയർഡ്നെസ്, ജോയിൻറ്റ് പെയിൻസ്, സ്റ്റിഫ്നെസ്, മരവിപ്പ്, ഉറക്ക പ്രശ്നങ്ങൾ, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഈ ആൻറ്റിബോഡീസ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡിന് ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ നമ്മളത് ഉടനെ കുറയത്തില്ല, അത് കുറച്ച് ടൈം എടുത്തിട്ടാണ് കുറയുന്നത്. പക്ഷേ ഒരു ഓൾമോസ്റ്റ് ഒരു 60% ആളുകൾക്ക് വിതിൻ 2 മന്ത്സിനുള്ളിൽ തന്നെ ഇത് കുറയും. 40% ആളുകൾക്ക് സിവിയർ ആയിട്ടുള്ള ഇൻഫ്ലമേഷൻ കടക്കുമ്പോൾ കുറച്ചുകൂടെ ടൈം എടുക്കും. അതുകൊണ്ട് ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതങ്ങ് കുറയും. അതായത് നമുക്ക് ഇറച്ചിയോ മീനോ മുട്ടയോ അല്ല പ്രശ്നം, അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഇലക്കറികളോ നട്ട്സോ ഒന്നും അല്ല പ്രശ്നം. ഈ ധാന്യങ്ങൾ, അരി, ഗോതമ്പ്, കിഴങ്ങ് വർഗ്ഗങ്ങൾ അങ്ങനെ ഐറ്റംസ് വരുന്ന മധുര സാധനങ്ങൾ, ബേക്കറി ഐറ്റംസുകൾ മാത്രമാണ് ഈ ബുദ്ധിമുട്ടുകൾ വല്ലാതെ കൂട്ടുന്നത്. സോ സ്ട്രിക്റ്റായിട്ട് ഗോതമ്പിൻ്റെ കണ്ടൻറ്റ് അവോയ്ഡ് ചെയ്യണം, കപ്പ അവോയ്ഡ് ചെയ്യണം, പാൽ അവോയ്ഡ് ചെയ്യണം, അതേപോലെ നമ്മുടെ ഓട്സ്, നോർമലായിട്ടുള്ള ഓട്സ് നല്ലതല്ല, അത് റോൾഡ് ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ് ഒക്കെ നമുക്ക് പാടുള്ളൂ ഈ ആൻറ്റിബോഡി കൂടുതലുള്ള ആളുകൾക്ക്, ഇൻഫ്ലമേഷൻ ഉള്ള ആളുകൾക്ക്. കാരണം ഏറ്റവും കൂടുതലും അബോർഷൻസ് നടക്കുന്നത് ആൻറ്റിബോഡി കൂടുതലുള്ളവർക്കാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ചികിത്സിച്ചാൽ ആ ചികിത്സിച്ചത് ശരിയാകാത്തതിൻ്റെ കാരണവും ഈ പറയുന്ന തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനാണ്. സോ അതുകൊണ്ട് അത് നമുക്ക് മെല്ലെ കുറഞ്ഞാൽ മതി. പക്ഷേ നമ്മുടെ സിംറ്റംസ് കുറയുന്നുണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. സിംറ്റംസ് കുറയുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ്. നമ്മുടെ ക്ഷീണം കുറയുന്നു, വേദന കുറയുന്നു, മരവിപ്പ് കുറയുന്നു, അങ്ങനെ എല്ലാം കുറഞ്ഞു വരുവാണെങ്കിൽ കറക്റ്റ് ട്രാക്കിലാണ് പൊക്കോണ്ടിരിക്കുന്നത്.
എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആൻറ്റിബോഡി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ടി എസ് എച്ച് നോക്കണം, അതേപോലെ നോർമലായിട്ടുള്ള കണ്ടീഷനൊക്കെ ബെറ്റർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നത് കറക്റ്റ് ട്രാക്കിലാണ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കുറയണമെന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട ആവശ്യമില്ല. സോ അതേപോലെ നമുക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത തവണ കാണാം. ബൈ.